ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ഫനാസ് വ്ളോഗ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചിക്കൻ സുക്ക തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അര കിലോ ചിക്കൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മസാല പുരട്ടി വെക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഒരു പകുതി ചെറുനാരങ്ങ നീര് ഒഴിച്ചെടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടെടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടെടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ആവശ്യത്തിന് ഗരം മസാല പൊടി. ഇത് നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. 1 മണിക്കൂർ കഴിഞ്ഞ് എടുത്തു വെച്ച ചിക്കനാണിത്. ഇതിൽ നല്ല മസാല പിടിച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഓരോന്നായി ചിക്കൻ ഇട്ടെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്കൊന്ന് മറിച്ചിടാം. ഇനി ഇത് നമുക്കൊന്ന് കോരിയെടുക്കാം. കുക്കികൾക്ക് വേണ്ട മസാല തയ്യാറാക്കാം. അതിന് വേണ്ട സാധനങ്ങൾ 2 സവാള, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇത് ഞങ്ങളെ വീട്ടിലുണ്ടായ പച്ചമുളകാണ്. ഇതിന് നല്ല എരിവുള്ള കാരണം 2 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ച് മല്ലിച്ചപ്പ്, 2 തണ്ട് വേപ്പില, പിന്നെ 1 തക്കാളി അരിഞ്ഞത്. ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഇട്ടെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി സവാള ഇട്ടെടുക്കാം. നമ്മൾ വറുത്തച്ച ചിക്കൻ്റെ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതാണ് കളറ് മാറിയിട്ടുള്ളത്. ഒരല്പം ഉപ്പിട്ടെടുത്തിട്ടുണ്ട് സവാള വേഗം വാടാൻ വേണ്ടി. ഞാനിപ്പോൾ ഇവിടെ തക്കാളി ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക് ഇട്ടെടുക്കാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത്, ഇതിലേക്ക് വേപ്പിലിട്ടെടുക്കാം. ഇതിലേക്ക് മല്ലിച്ചപ്പ് ഇട്ടെടുക്കാം. ഇതിലേക്ക് ചിക്കൻ ഇട്ടെടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ വേവിക്കാം. നമ്മുടെ ചിക്കൻ ചുക്ക നന്നായി റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഇട്ടെടുക്കാം. നമ്മുടെ ചിക്കൻ ചുക്ക ഇവിടെ നന്നായി റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് പൊറോട്ട, പത്തിരി, ചപ്പാത്തി എന്നിവയ്ക്ക് കൂട്ടാവുന്നതാണിത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.